എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അത്യാപൂർവമായ അത്ഭുതങ്ങൾ തന്നെയായിരിക്കും ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിൻ്റെ ഇന്നിവിടെ ആരംഭിക്കും ഇവരുടെ ജീവിതം ആകെ അങ്ങ് മാറും വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കുടുംബകലഹം ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച തടസ്സങ്ങൾക്കും ഒക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വരുന്ന രണ്ട് ദിവസത്തിനകം ഒരു അത്ഭുതം നടക്കും അത് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ ഇവരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതായത് ഈ നക്ഷത്രജാതകരുടെ ജീവിതം പാടെ മാറും നമുക്കറിയാം ജൂലൈ പത്തൊമ്പതാം തീയതി ബുധൻ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു കർക്കിടകം നാല് മുതൽ ചിങ്ങം അഞ്ച് വരെയാണ് ഈ മാറ്റം എന്നാൽ തുടർന്നും ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഗോചര ഫലങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി അമ്മ മഹാമായുടെ അനുഗ്രഹത്താൽ രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന നാളുകൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സമയം ആരൊക്കെ എവിടെയൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആൾക്കാർ ഇനിയും കാത്തിരിപ്പുണ്ട് പരിഹസിക്കാനായി തന്നെ ഒന്ന് താഴ്ത്തിക്കെട്ടാനായി തൻ്റെ ജീവിതത്തിൽ ഇനി ദുരിതങ്ങൾ മാത്രമേ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന് അവർ കണക്ക് കൂട്ടിവെച്ചിട്ടുണ്ട് അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല കാര്യം നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബുധാദിത്യ യോഗത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും ഉറപ്പാണ് ഇവരുടെ ജീവിതം മാറും ക്ഷേത്രദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ ഏത് ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക തീർച്ചയായും ഇവർക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിനുള്ള ഒരു സുവർണാവസരമാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് ഭാഗ്യം തെളിയുന്ന സമയമാണ് അതറിഞ്ഞ് മുന്നോട്ട് പോകണം ഈ നക്ഷത്രജാതകർ പറു വരുന്നത് മറ്റൊന്നുമല്ല ഈ നക്ഷത്രജാതകരുടെ ഒരു വലിയ ആഗ്രഹം നടക്കുന്നു ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നു ആഗ്രഹിച്ചതെന്തും ഇവർ നേടിയെടുക്കുവാൻ പോകുന്നു നരസിംഹ മന്ത്രം ചൊല്ലുക അപ്പോൾ നിങ്ങൾ ചോദിക്കും നരസിംഹ നരസിംഹമന്ത്രം എനിക്കറിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് യൂട്യൂബിൽ തന്നെ നരസിംഹ മന്ത്രം ഉണ്ടാകും അതൊന്ന് കേൾക്കുക തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും നാൽപ്പത്തിയൊന്ന് ദിവസം നരസിംഹ മന്ത്രങ്ങൾ കേൾക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ സംഭവിക്കും ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ചാണ് ഇവരുടെ ജീവിത വിജയത്തെക്കുറിച്ചാണ് ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ വലിയ അവസരങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു പതിവ് പ്രകാരമുള്ള പൂജകൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിലൊന്ന് കുറിച്ചേക്കുക അമ്മമാരിയമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് അങ്ങനെ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്ന ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ഒരു വലിയ അത്ഭുതം അശ്വതി നക്ഷത്ര ജാതകർക്ക് നടക്കാൻ പോകുന്നു അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ ഇവർക്കൊരു വലിയ കാര്യം നടക്കാൻ പോകുന്നു ആരും സഹായിക്കാനില്ലാത്ത ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരുന്നു അദൃശ്യമായ ഒരു ശക്തിയുടെ കൂടി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതം മാറിമറിയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വലിയ നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സൗഭാഗ്യസമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു യോഗമുണ്ട് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ജീവിതത്തിൽ ഇനി നടക്കും അതിനുള്ള ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ ഇനി നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉഗ്രശക്തിയുള്ള നരസിംഹ മന്ത്രം കൂടി കേൾക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം കേൾക്കണം അശുദ്ധിയായിരിക്കുന്ന ഏഴ് ദിവസങ്ങളിൽ പാടില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഇത് കേൾക്കുക ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏറ്റവും ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ ജീവിതം മാറിമറിയും അടുത്ത നക്ഷത്രം ഭരണിയാണ് ക്ലേശങ്ങളൊക്കെ സങ്കടങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് അടുത്ത ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നു ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു അമ്മ മഹാമായയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് ഇവരുടെ ജീവിതം ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഭരണി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കും സങ്കടങ്ങൾ അനവധിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കേണ്ടതായ കാര്യം ഭരണിക്കുണ്ട് അതൊക്കെ നടന്നു കിട്ടും നടക്കാതെ പോയ സ്വപ്നങ്ങൾ ഒരു നല്ല കാര്യവും നടക്കും ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും വീട് വസ്തു വാഹനം ഇതൊക്കെ കുതിക്കുന്നവർക്ക് അത് വാങ്ങുവാൻ സാധിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം ആവശ്യമുള്ളവർ നമ്മുടെ ജോയിൻ ബട്ടണിൽ ബട്ടണിൽത്തി ജോയിൻ ആയതിന് ശേഷം അതിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ജാതകം അയച്ചു തരുന്നതാണ് വിശേഷാലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വിശേഷാൽ പൂജകളുണ്ട് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും അതുകൊണ്ട് ജോയിൻ ബട്ടണിൽ അമർത്തി അത് അംഗമാക അംഗമാകാൻ ശ്രമിക്കുക അംഗമായതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ജാതകം വർഷഫലം ഇവ അയച്ചു തരുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക കീർത്തി കേൾക്കുമെന്നാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ദാരിദ്ര്യമൊക്കെ മാറും അമ്മ മഹാമായുടെ അനുഗ്രഹം കൊണ്ട് ദാരിദ്ര്യമൊക്കെ അവസാനിക്കും നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെടുത്ത എഫേർട്ടിനൊക്കെ നിങ്ങൾക്കൊരു വിജയമുണ്ടാകാൻ പോകുന്നു സകല ഗ്രഹപ്പിഴകളും അവസാനിച്ച് നിങ്ങൾ ഒരുപാട് 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 നേട്ടത്തിലേക്ക് പോകും ശത്രുശല്യങ്ങളൊക്കെ ധാരാളമുള്ള സമയമാണ് അതൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോവുക ഐശ്വര്യമാണ് ഇനി വരാനിരിക്കുന്നത് സുഖമാണ് ഇനി വരാനിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ സമൃദ്ധിയും ഇനിയേ നിങ്ങൾക്ക് വരാനിരിക്കുന്നുള്ളൂ ഇനി നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക കാർത്തിക നക്ഷത്ര ജാതകർ അവർക്കിനി സൗഭാഗ്യമാണ് വലിയ നേട്ടമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തും അതിന് യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം രോഹിണിയാണ് കർമ്മ മേഖലയിൽ തടസ്സം വന്നിട്ടുണ്ട് രോഹിണി നക്ഷത്ര ജാതകർക്ക് അതൊക്കെ മാറാൻ പോവുകയാണ് കട ബാധ്യതകളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഒരുപാട് അപകട സാധ്യതകളെയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഒരു വലിയ നേട്ടത്തിൻ്റെ കാര്യം തന്നെയായിരിക്കും അമ്മ മഹാമായയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ജീവിത വിജയത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങളൊരു ദേവി ഭക്തനാണെങ്കിൽ ദേവിയുടെ നാമം ഒന്ന് നിങ്ങൾ വിളിക്കുന്ന ദേവിയുടെ നാമം ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും എതിർപ്പുകളൊക്കെ ധാരാളമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ എതിർപ്പുകളോ മാറിക്കിട്ടും സ്വാർത്ഥ സ്വഭാവവും സ്വഭാവമൊക്കെ നിയന്ത്രിക്കുക സ്വഭാവവും ഒക്കെ മാറ്റിവെക്കുക പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് രക്ഷപ്പെടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകേരമാണ് ശത്രുക്കളുടെ വാക്ക് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗതി തന്നെ മാറിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ഒരു ഉയർച്ചയും വന്നു ചേരുന്നില്ല ആ ശത്രുശാപം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കുകയാണ് അതൊക്കെ മാറും അതിന് ചെയ്യേണ്ടത് ദേവി ക്ഷേത്രത്തിൽ പോവുക അവിടെ ഒരു ബഹിളാമുഖി അർച്ചന നടത്തുക ദേവിയെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ മാർക്കിട്ടും ആ സന്നിധിയിൽ വെച്ച് ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞതിനു ശേഷം ആ ഭണ്ഡാരപ്പെട്ടിയിലിടുക നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും കടം കൊണ്ട് വലയുന്ന നിങ്ങൾക്ക് ഫലപ്രദമായ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മകീര നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും അതീവ സമ്പന്നതയുടെയും സമയമാണ് പൊതുവെ ഐശ്വര്യവതികളാണെങ്കിലും കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞത് തന്നെയാണ് മകീരനക്ഷത്രജാതകരുടേത് ഇനി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അവരെ പറ്റി പറയുകയാണെങ്കിൽ ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ എന്നീ ക്രമത്തിൽ തുടർന്നു പോകുന്നു അതിൻ്റെയൊക്കെ ചില പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സംഭവിക്കാറുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് ഇവർക്ക് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരും തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും ദുഃഖങ്ങളൊക്കെ ശമിക്കും ധൈര്യവും കരുത്തും നിങ്ങളിലുണ്ടാകും അമ്മ മഹാമായയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇനി സ്വപ്ന തുല്യമായ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടാൻ പ്രാർത്ഥന വേണം ജ്ഞാനസിദ്ധി നിങ്ങൾക്ക് കൈവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും എല്ലാ സമൃദ്ധിയും വന്നു ചേരും അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക സകലവിധ സമൃദ്ധിയും വന്നു ചേരും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും ഒത്തിരി നന്മ ജ്ഞരട്ടെ ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം